നമസ്കാരം. ഞങ്ങള് കുതിരയുമായി രണ്ടാം ഘട്ട യാത്രയിലാണ്. അപ്പോൾ ആദ്യ റൗണ്ട് വന്നപ്പോൾ അങ്ങേ കാണാൻ കഴിഞ്ഞില്ല, വടകരയിൽ വെച്ച് കാണാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങ് വളരെ അപ്രതീക്ഷിതമായി തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു മാസ് എൻട്രി ആയിരുന്നു ആ സമയത്ത്. അതിൻ്റെ തിരക്കിലായത് കാരണം എങ്ങനെയുണ്ട് തൃശ്ശൂർ? നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇവിടെ വന്നിറങ്ങി മുതൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നല്ലൊരു പിന്തുണ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ എതിർപ്പിൻ്റെ ലക്ഷണമൊന്നും കണ്ടിട്ടില്ല. ഞാൻ പലയിടത്തും പോയി വോട്ട് ചോദിക്കുമ്പോഴൊക്കെ തികച്ചും അനുകൂലമായി, അത് എല്ലാം കിട്ടണമെന്നില്ല എങ്കിലും ഒരു സാധാരണ ഒരു ഇലക്ഷൻ രംഗത്തുണ്ടാവുന്ന അത്രയൊരു ടെൻഷനൊന്നും ഈ തവണ ഉണ്ടാവുന്നില്ല. നമുക്കൊരു 10 മിനിറ്റ് എനിക്ക് എന്തായാലും സമയം വേണം. ഓ, അതായത് ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഒരുപാട് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കൊന്നിരിക്കാം. ഈ നിയമത്തെത്തുന്ന സമയത്തും ഇതേപോലൊരു മാസ് എൻട്രി ആയിരുന്നു. ആ നിയമത്തെത്തുമ്പോഴുള്ളൊരവസ്ഥയാണോ ഇപ്പോൾ തൃശ്ശൂരിലെത്തുമ്പോൾ? നിയമത്ത് ഒരു വ്യത്യാസമുള്ളത്, നിയമത്ത് സംഘടനാപരമായി പാർട്ടി വളരെയധികം ദുർബലമായി. കാരണം 2011 2016 ഉണ്ടായ അതിശക്തമായ തിരിച്ചടിയെ തുടർന്ന് ഒരു പാർട്ടി ഏതാണ്ട് ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. രണ്ടാമത്തെ ഒരു ഘടകം, പാർലമെൻ്റ് ഇലക്ഷനിൽ ശശി തരൂർ ഏതാണ്ട് 100,000 വോട്ടിന് ജയിച്ചപ്പോൾ 10,000 വോട്ട് നിയമത്ത് മൈനസായിരുന്നു. അപ്പോൾ ഒരു ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വന്നു, ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായി. അവിടെയൊക്കെ UDF മുന്നേറ്റം ഉണ്ടായപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെ ജയിക്കാൻ കഴിയും? അതായിരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആശങ്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പരാജയപ്പെട്ടെങ്കിലും UDF നേടിയ വോട്ടുകൾ BJPയിലേക്ക് പോയ ഒരുപാട് വോട്ടുകൾ UDFലേക്ക് തിരിച്ചു വന്നു. കാരണം നേമത്ത് BJP എന്ന് പറയുന്ന അത്ര വലിയ ശക്തിയായിരുന്നു. പക്ഷേ ഈ നിയോജമണ്ഡലം പുനഃക്രമീകരിച്ചതിന് ശേഷം നടന്ന 2011 ഇലക്ഷനിൽ ഓ രാജഗോപാലിന് ഏതാണ്ട് 2nd സ്ഥാനം 42,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. UDF ആ സീറ്റ് അവസാനം അന്ന് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് നൽകി. പക്ഷേ അവർക്ക് വളരെ മോശപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 3rd സ്ഥാനത്തേക്ക് BJPയെ കൊണ്ടുപോകാൻ നിയമത്തിൽ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ. BJPയെ അവിടെ നിന്ന് വിജയിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ കഴിയും. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചില്ല എന്നതാണ് നിയമത്തെ മത്സരത്തിന്റെ ഒരു പോസിറ്റീവായ ഔട്ട്കം ആയിട്ട് കാണുന്നത്. തീർച്ചയായും. ഇന്നിപ്പോ തൃശ്ശൂരിൽ അങ്ങ് വരുമ്പോഴും ആദ്യം പറഞ്ഞ വാചകം ഞാൻ ശ്രദ്ധിക്കുന്നത് 3rd സ്ഥാനത്തേക്ക് BJP പോകും. അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ള, സാധാരണ രീതിയിൽ അങ്ങനെയുള്ള മണ്ഡലത്തിൽ എത്തുമ്പോൾ ഞാൻ 100,000 വോട്ടിന് വിജയിക്കും, 50,000 വോട്ടിന് വിജയിക്കും എന്ന് പറയുന്നതിന് പകരം അങ്ങ് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് BJP 3rd സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്? കാരണം ഇവിടെ അതിശക്തമായിട്ട് മുന്നേറാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം സുരേഷ് ഗോപി കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും അല്പം ചെറിയ ഒരു ഒഴുക്കുണ്ടായി. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ അവരെ ഈ തീർച്ചയായിട്ടും അവർ വളരെയധികം ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 3rd സ്ഥാനത്തേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ഫൈറ്റ് അനുസരിച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ BJP ഇപ്പോഴും 3rd സ്ഥാനത്ത് തന്നെയാണ്. ഇപ്പോഴും 3rd സ്ഥാനത്താണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെ ഡെവലപ്മെൻറ്റുകൾ പ്രധാനമാണ്. ഒന്ന്, കരുവണ്ണൂരിലെ ED വരവ്. ED വന്നിട്ട് ഒരുപാട് കാലമായി. ED വന്നിട്ട് ഒരുപാട് കാലമായി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അറിയാം, അന്നത്തെ സംഭവവികാസങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ആദ്യം കേസെടുക്കുന്നു, അവസാനമാണല്ലോ ED വരുന്നത്. ED വന്ന് ഒരുപാട് നേതാക്കളെ ചോദ്യം ചെയ്തു. പക്ഷേ ആ ചോദ്യം ചെയ്യലിൻ്റെ ആവേശമൊന്നും പിന്നീട് കാണാനില്ല. AC മൊയ്തീനോ MK കണ്ണനോ ആദ്യ കുറ്റപത്രത്തിൽ ഇല്ലാതായി. അതെ, ആദ്യ കുറ്റപത്രത്തിലില്ല, ഒരു കൗൺസിലർ മാത്രമായി കുറ്റപത്രത്തിലെ പ്രതി. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രി പെട്ടെന്ന് ഇവിടെ വരുന്നു, പാർട്ടി ജില്ലാ ഓഫീസിൽ വരുന്നു, നേതാക്കൾ വിളിച്ചൊരു ചർച്ച നടത്തുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം. അതിൻ്റെ തൊട്ടടുത്ത ദിവസം പക്ഷേ അതിനുശേഷം ED ഒരു നടപടികളും കാണാനില്ല. ഇപ്പോൾ വരും, അവിടെ വരും. ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല, എനിക്ക് ഇലക്ഷൻ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ നിർദ്ദേശം റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഡീല് നടക്കും എന്ന് ഞങ്ങൾക്ക്
സംശയമുണ്ട്. അതിന്റെ സൂചനയാണ് ഇന്നലെ പി കെ ബിജുവിനെ 9 മണിക്കൂർ ചോദ്യം ചെയ്തത്. ഇന്നിപ്പോ എം എം വർഗീസിനെ വീണ്ടും ചോദ്യം പിടിപ്പിച്ചു. പി കെ ഷാജിനും ഇ ഡിയുടെ ചോദ്യമുന്നിലേക്ക് പോകാം. അത് ഈ ചോദ്യം ചെയ്യൽ ഒരു ഭീഷണിയാണ്, ഒരു ചോദ്യം ചെയ്യലാണ് ഭീഷണി. കാരണം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന്റെ ഭീഷണി കാരണമാണല്ലോ മഹാരാഷ്ട്രയിലൊക്കെ ചെല്ലു പാർട്ടി വിട്ടു പോകും. ഒന്നുകിൽ പാർട്ടി വിടും അല്ലെങ്കിൽ ബോണ്ട് കൊടുക്കും. ബോണ്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലെ പ്രവർത്തനം എന്നുള്ളതാണ് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട്. കരുവന്നൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഡീലിനുള്ള സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ. തീർച്ചയായിട്ടും കരുവന്നൂർ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഡീൽ മാസപ്പടിയടക്കം ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കരുവന്നൂരിൽ പക്ഷേ ഒരു അറസ്റ്റ് നടക്കുകയാണെങ്കിൽ തങ്ങൾ ഈ ആരോപണം പിൻവലിക്കും? ഞാൻ പറയുന്നു, അങ്ങനെ ഒരു അറസ്റ്റ് നടക്കുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇ ഡിയോട് ഞങ്ങൾക്കുള്ള സ്റ്റാൻഡ് എല്ലായിടത്തും ഒന്നു തന്നെയാണ്. പക്ഷേ ഇവിടെ ഇ ഡിക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സി പി എമ്മും ക്രൈംബ്രാഞ്ചുമാണ്. അപ്പോൾ അങ്ങനെ ഇ ഡിയെ ഇവിടെ ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കിയ അത്രയേറെ ഒരു ബാങ്ക് കൊള്ളയാണ് അവിടെ നിന്ന് സാധാരണക്കാരനെ കൊള്ളയടിച്ചു അവിടെ വിശ്വസിച്ച് നിക്ഷേപിച്ചാണ്. ഇപ്പോൾ നമുക്ക് പറയാം, ഒരു ബാങ്ക് ഏത് ഭരണസമിതി ഭരിച്ചാലും ആ ബാങ്ക് ആ പ്രദേശത്തെ ജനങ്ങൾക്കൊരാശ്വാസമാണ്. അത് എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും. അങ്ങനെ ഒരുപാട് പേര് അവിടുത്തെ നിക്ഷേപകരിൽ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, മരിച്ച ഒരാൾ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ ആത്മഹത്യ ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ചതിച്ച ഒരു ബാങ്കിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇ ഡി ഏറ്റെടുത്തതിന് ശേഷം ഇഴഞ്ഞു നീങ്ങുമ്പോൾ അതിൽ ഞങ്ങൾ പലതും സംശയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബി ജെ പി സി പി എമ്മിനുള്ള സാധ്യത, അതല്ലെങ്കിൽ ഒരു ഡീല് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഡീലാണ് താങ്കൾ ഭയക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി. അത് ഞങ്ങൾ ഭയക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഡീല് നടന്നാലും അതൊന്നും താഴെ തട്ടിൽ അങ്ങനെ അധികം ഏൽക്കുന്ന ലക്ഷണമില്ല. കാരണം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരങ്ങനെ ഒരു ഡീലിന് കൂട്ടുനിൽക്കണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഡീലും നടക്കില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ബി ജെ പി രണ്ടാം സ്ഥാനത്ത്, ഇപ്പം ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്, പക്ഷേ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നതിനെ ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. കാരണം തൃശ്ശൂർ, അതായത് ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾ ജയിച്ചാലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അത് താങ്കളുടെ രാഷ്ട്രീയ പരാജയമായിട്ട് താങ്കൾ വിലയിരുത്തും? ഞാൻ അതിനെ പരാജയമല്ല, അത് ഭരണകക്ഷിയുടെ ഡീലിൻ്റെ ഭാഗമായി. ഡീലിൻ്റെ ഭാഗം ശരി. രണ്ടാമത്തേലും ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അത് ഈ മണ്ഡലത്തിലും സ്വാധീനമുണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എസ് ഡി പിയുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങടക്കമുള്ളവർ എസ് ഡി പിയുടെ വോട്ട് വേണ്ടതില്ല എന്നൊരു തുറന്ന നിലപാട് ഇപ്പോഴും എടുത്തിട്ടില്ല. എസ് ഡി പി പിന്തുണ സംഘടനാപരമായി വേണ്ട എന്ന നിലപാടാണ് യു ഡി എഫ് എടുത്തിരിക്കുന്നത്. അതാണ് യു ഡി എഫിൻ്റെ നയം. ആ നയത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഞങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ എസ് ഡി പി ഐ ഇപ്പോൾ പിന്തുണ എല്ലായിടത്തും കോൺഗ്രസ്സിന് പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എസ് ഡി പി ഐ എൽ ഡി എഫിൻ്റെ കൂടെയാണ് മഹാഭൂരിപക്ഷ നിയോജക മണ്ഡലങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ നേമത്ത് തന്നെ, നേമത്ത് കെ മുരളീധരന് വോട്ട് ചെയ്താൽ കുമ്മനം ജയിക്കുമെന്നുള്ള ഒരു ആശങ്ക ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയത് എസ് ഡി പി ഐ ആണ്. മാത്രമല്ല എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിനിടയിലുള്ള ഒരു മാസക്കാലത്ത് അവർ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ശിവൻകുട്ടിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം സാധാരണ രീതിയിൽ ആരും പറയില്ലല്ലോ, റിസൾട്ട് വന്നിട്ടല്ലേ പറയുള്ളൂ, റിസൾട്ട് വന്നാലേ ഒരു അവകാശം അത് ഉന്നയിക്കും. പക്ഷേ എസ് ഡി ബി ഐ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ സഹായിച്ചിട്ടുള്ളത് ശിവൻകുട്ടിനെയാണ്, അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ജയിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ ന്യൂനപക്ഷ ബെൽറ്റിലൊക്കെ കേഡർ വോട്ടാണ്, കേഡർ വോട്ടാണ്. അപ്പോൾ ഇത്തവണ എല്ലാവർക്കും ഒരു മോഡി ഭയം ഉള്ളതുകൊണ്ട് എല്ലാ പല സംഘടനകളും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പിന്തുണയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. അതിൻ്റെ സംശയമല്ല, അന്ന് അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ച് 72 മണിക്കൂർ വേണ്ടി വന്നു യു ഡി എഫിന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. വൈകിയിരുന്നോ യു ഡി എഫിൻ്റെ തീരുമാനം? ഇല്ല, യു ഡി എഫ് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമല്ലേ. കാരണം യു ഡി എഫിൽ ഒരു കൂട്ടായ ചർച്ച നടത്തും, എൽ ഡി എഫിൻ്റെ പോലെയല്ല. എൽ ഡി എഫിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണോ ഇഷ്ടം അതവരടിച്ചേൽപ്പിക്കുക. യു ഡി എഫിൽ അങ്ങനെയല്ല. ഞങ്ങൾ യു ഡി എഫിലെ ചെറിയ പാർട്ടികളുമായിട്ട് പോലും ഞങ്ങൾ കൂടി ആലോചിക്കാറുണ്ട്. ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ മുരളീധരന് എസ് ഡി പി വോട്ട് വേണ്ടതില്ല എന്നൊരു പ്രസ്താവന നടത്താനുള്ള ധൈര്യം? ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരു വോട്ടും വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ വോട്ടുകളും ലഭിക്കണം എന്നാണല്ലോ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പറയാം, സുനിൽകുമാർ നാളെ എനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ വോട്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുമോ? ഇല്ലല്ലോ. പക്ഷേ സുനിൽകുമാറും എസ് ഡി പിയിലെ ഒരു പ്രഖ്യാപിത വോട്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, അത് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു,
SDP-യുടെ നയം പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ സംഘടനയെ പിന്തുണയ്ക്കുകയോ സംഘടനയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല. പക്ഷേ SDP-യിലെ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഈ പറയുന്ന കെ മുരളീധരന്റെ വോട്ട് രേഖപ്പെടുത്തണം വെച്ചാൽ അത് വേണ്ടെന്ന് വെക്കുകയുമില്ല. തൃശ്ശൂർ ലോക്സഭയിലെ വോട്ടർ പട്ടികയിലുള്ള ആര് വോട്ട് തന്നാലും നോന്ന് പറയില്ല. പക്ഷെ എൻ്റെ പാർട്ടിയുടെ നയം ഞാൻ നടപ്പാക്കാൻ ബാധ്യസ്ഥ. ഓക്കെ, ദാറ്റ്സ് വെരി ക്ലിയർ. നമ്പർ ടു, അതായത് ന്യൂന ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ നേരിടുന്നത് ശരിയല്ല. ഓക്കെ, വയനാട് രാഹുൽ ഗാന്ധി വരുമ്പോൾ അവിടെ പച്ചക്കൊടി കാണിച്ചില്ല എന്നത് CPM വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു. അതിൽ പ്രതിപക്ഷം പറയുന്നത് BJP ശബ്ദമാണ് നമ്മളുടെ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അവിടെ ഈ കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക ഉയർത്താൻ കഴിയാതെ പോയ ഒരു സാഹചര്യം, അത് ദൗർഭാഗ്യകരമാണ്. ഞാൻ പറയാം, മലബാറിലൊരു ഒരു കൾച്ചറുണ്ട്. കഴിഞ്ഞ വർഷം അത് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ പതാകയും ലീഗിൻ്റെ പതാകയ്ക്കും സാധാരണ രീതിയിൽ ഈ ഏറ്റവും അധികം, അതായത് UDFലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, അവരും കൂടെ ശക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ, നിങ്ങളത് എല്ലാ പാർട്ടിയിലും ശ്രദ്ധിച്ചോളൂ, ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ കൊടിയാണെങ്കിൽ ഘടകകക്ഷികൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കൊടിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സാധാരണ ചിലരെന്ത് ചെയ്യും, എല്ലാ ഫ്ലാഗും വയ്ക്കും. പക്ഷേ ഒരു വാഹനത്തിൽ അങ്ങനെ എല്ലാ ഫ്ലാഗും വെച്ച് പറത്തുന്നത് ഒരു അഭംഗിയാണ്. അതുകൊണ്ട് മലബാർ ഞാനൊക്കെ ആദ്യം നിന്ന് അന്ന് മുതൽ വടകര വരെ വെള്ളക്കൊടിയിലാണ് പാർട്ടി ചിഹ്നം പതിച്ചുകൊണ്ട് പ്രചരണം നടത്തുക. വെള്ളക്കൊടി ഞാൻ ഇപ്പോൾ തൃശ്ശൂർ വന്നപ്പോഴാണ് പാർട്ടി പതാകയിൽ. പക്ഷേ മലബാറിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളും, അതിപ്പോൾ ലീഗിൻ്റെ നിയോജകമണ്ഡലത്തിൽ, അവരും വെള്ളക്കൊടിയിൽ കോണി അടയാളം വെച്ചിട്ടാണ് അവർ പ്രചരണം നടത്തുക. അപ്പോൾ ആ ഒരു ശൈലിയാണ് മലബാറിലുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ വരുന്ന ഒരു ആവേശത്തിൽ പാർട്ടി പതാക, അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളുടെ പതാകയും വന്നല്ലോ. അന്ന് BJP നടത്തിയ പ്രചരണം പാകിസ്ഥാൻ്റെ പതാക ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തി. അതുകൊണ്ട് ഇത്തവണ UDF എടുത്തിട്ടുള്ള മൊത്തമായിട്ട് തീരുമാനം, നമുക്ക് പാർട്ടി മലബാറിലെ ഒരു രീതി അനുസരിച്ച് തന്നെ വയനാട്ടിലും മതി. അതായത് BJP പ്രചരണ കെണിയിൽ വീഴേണ്ടതില്ലെന്ന് തീരുമാനിച്ച, ആലോചിച്ചുറപ്പിച്ച തീരുമാനം. അതെ, അതുകൊണ്ടാണ് പാർട്ടി പതാക വേണ്ട, വെള്ളക്കൊടിയിൽ, ഇനി ഭാവിയിൽ വെള്ളക്കൊടിയിൽ പാർട്ടിയുടെ ചിഹ്നം പതിച്ചുകൊണ്ടാണ് പ്രചരണം. അതായത് ലീഗിൻ്റെ കൊടി ഉയർന്നാൽ ഒരു പ്രചരണം BJP അഴിച്ചുവിടുമെന്നും ആ പ്രചരണം ഉത്തരേന്ത്യയിൽ സ്വാധീനമുണ്ടാക്കുമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടി എടുത്ത ആലോചിച്ചുറപ്പിച്ച തീരുമാനം തന്നെ. ഞങ്ങൾ ഇത്തവണ മൊത്തം തീരുമാനിച്ചത് ഈ പറഞ്ഞ പോലെ പാർട്ടി പതാകകളല്ല വേണ്ടത്, പ്രചരണ കെണിയെ സൂക്ഷിക്കണം. കാരണം മതത്തിൻ്റെ പേരിൽ വർഗീയത ഉത്തരേന്ത്യയിൽ പരത്താൻ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരാണ് BJP-ക്കാർ, RSS. അതുകൊണ്ട് തന്നെ ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ മലബാറിലെ മറ്റ് നിയോജകമണ്ഡലങ്ങൾ ചെയ്യുന്നത് പോലെ. ദാറ്റ്സ് എ ബ്രേക്കിംഗ്, ദാറ്റ്സ് എ വെരി ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്. പ്രചരണ കെണിയിൽ വീഴേണ്ടതില്ലെന്ന രാഷ്ട്രീയ തീരുമാനമായിരുന്നു ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരുമിച്ചുള്ള കൊടി ഉയർത്താതിരുന്നത്. പകരം മലപ്പുറത്തിൻ്റെ അതേ രാഷ്ട്രീയ രീതി പിന്തുടരുകയായിരുന്നു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. എനിക്ക് ഒരു സമയം തിരക്കുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം കൂടി, പത്മജ ക്യാമ്പയിന് വരികയാണ് 9-ാം തീയതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മജ ക്യാമ്പയിൻ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? പത്മജ ക്യാമ്പയിൻ ഇറങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല, ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു ഭാഗത്തുനിന്നും ഭാരവാഹികൾ പാർട്ടി വിട്ടു പോയിട്ടില്ല. ഏതാനും ചില ആളുകൾ ഇപ്പോൾ പോയി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമുള്ളവരല്ല. അവർ ചില എന്താ പറയേണ്ടത്, ചില ഡീലുകൾ BJP നേതാക്കന്മാരുമായിട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ചില ആളുകൾ പാർട്ടി വിട്ടു പോയത്. അത് പത്മജ കോൺഗ്രസ്സിലുണ്ടെങ്കിൽ അവർ പോയേനെ. പത്മജയുടെ കെയർ ഓഫിൽ ആരും കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല. ഒരു പേഴ്സണൽ ചോദ്യം, ഈ വിവാദങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും പത്മജയെ വിളിച്ചു? ഇല്ല, അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഒരു കോണ്ടാക്റ്റും പത്മജയെ ഇങ്ങോട്ടും വിളിക്കാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. മൊബൈൽ ഫോൺ മിസ്ഡ് കോൾ. ഞാൻ ഈ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഫോൺ കോള് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം എന്തിനാണ്, അപ്പോൾ എന്നോട് തലേദിവസം വിളിച്ചപ്പോൾ പോലും ഇങ്ങനെ ഒരു സൂചന, എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും എന്നോടൊരു സൂചന പോലും, ഈ പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേദിവസം പോലും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടിയുടെ ദൗർബല്യങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല, ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ ദൗർബല്യവും ശക്തിയൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ.
അങ്ങനെ ചർച്ച ചെയ്യുന്നല്ലാതെ ഇങ്ങനെ പാർട്ടി വിടുന്നോ ബി ജെ പിയിലേക്ക് പോകുമെന്നോ ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ല. മറ്റു ചോദ്യം കൂടി, ഇപ്പോ പത്മജയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു, പക്ഷെ അങ്ങയെക്കുറിച്ച് ബി ജെ പി നടത്തുന്ന പ്രചരണം ഞങ്ങൾ മുരളീധരനെതിരെ ഒന്നും പറയില്ല, ശോഭാ സുരേന്ദ്രൻ ഒരു പടി കൂടി കടന്ന് പറഞ്ഞത് മുരളിജി എന്ന് വിളിക്കേണ്ടി വരും എന്നാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് വരെ കിട്ടിയ എല്ലാ സ്ഥാനങ്ങളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ നാല് തവണ ലോക്സഭാ അംഗമായി, 2 തവണ നിയമസഭാ അംഗമായി, നിരവധി തവണ പാർട്ടി മത്സരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് പാർട്ടി വിട്ടു പോകേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇന്ന് എന്നുള്ളതിനൊരു ഒരു എംഫസിസ് ഉണ്ട്. ഇന്നും നാളെയും ആവശ്യമില്ല. കാരണം ഇനി നാളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ വന്നാൽ പാർട്ടിയിൽ നിന്നും ഒരു അവഗണന ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് എ വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്. പാർട്ടിയിൽ നിന്നും തനിക്കിനി സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയമായി വിശ്രമ ജീവിതത്തിലേക്ക് പോകും, പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിലേക്ക് പോകും, കെ മുരളീധരൻ അവിടെയും നിലപാടുകളുമായി ഉണ്ടാവും. ദാറ്റ്സ് എ ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് സർ, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻ്റ് ആയിരിക്കും ബി ജെ പിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്ന ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റാണ് കെ മുരളീധരൻ്റേത്. താങ്ക്സ് എ ലോട്ട്. ഒട്ടേറെ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി ഈ പ്രഭാതത്തിൽ. തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഈ ചൂടിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ പോകുന്നു? ചൂടാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അതുമായിട്ടൊരു താതാത്മ്യം പ്രാപിച്ച രീതിയാണ്. ഓക്കെ, ചൂട് നിന്ന് ധാരാളം വെള്ളം കുടിക്കുക. സാധാരണ തിരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും അല്ലേ? തിരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കില്ല, പക്ഷേ ഈ കാലാവസ്ഥയിൽ വെള്ളം കുടിച്ചേ മതിയാവും. ഓക്കെ, മനുഷ്യൻ തളർന്നു വീണു. താങ്ക് യു സി കെ നമുക്കൊപ്പം ചേർന്നതിൽ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. കെ മുരളീധരനുമായി നമ്മൾ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ചില ബ്രേക്കിംഗ് പോയിന്റുകൾ അദ്ദേഹം നമുക്ക് നൽകുകയും ചെയ്തു. താങ്ക്സ് എ ലോട്ട് സർ. ഇനിയൊരു ചെറിയ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പോകുന്നു തൃശൂർ മണ്ഡലത്തിന്റെ മറ്റൊരിടത്തേക്ക്. ജാക്കിക്കൊപ്പമുള്ള യാത്ര തുടരുന്നു.